ഒരു മുള്ളുവേലി പറിച്ചെടുത്ത് തലയ്ക്ക് മുകളിലൂടെ പിടിച്ച ഒരു മലമുകളിലേക്ക് പാഞ്ഞു പോകുന്ന ഒരു നായകനെ കണ്ടിട്ടുണ്ടോടാ? വിളിവിളേ, ഇന്നും കൺമുന്നിലുണ്ടടാ കമലതളത്തിലെ ഭരതനാട്യം. നിനക്കൊരു ചാൻസ് തരാം. നമ്മുടെ മോഹൻലാലിനെ പോലെ ഒരു സ്റ്റെപ്പ് ഒന്ന് ചെയ്യണമെങ്കിൽ നീ ഒരു ജന്മം കൂടെ ജനിക്കണം. ഗോഡ്, എടോ പിള്ള, വാട്ട് ടൈപ്പ് ഓഫ് ബിഹേവിയർ ഈസ് ദിസ്? ഇത് ഇടയ്ക്കിടയ്ക്ക് കൂടും സാർ. ഇനഫ് ഈസ് ഇനഫ്. ഫൈനൽ 8C വിത്ത് യുവർ ചാനൽ ആൻഡ് വിത്ത് യുവർ എംപ്ലോയീസ് ആൻഡ് ഓൾ ഓഫ് യുവർ ലൈസൻസ്. ഓക്കേ? അതെ സാറേ, നിങ്ങളുടെ കയ്യിൽ കെട്ടിക്കിടപ്പുണ്ട് കോടികൾ, പക്ഷേ അതിന്റെ മുന്നിൽ തലകുനിക്കില്ല ഈ താടിക്കാരൻ. ഓൾവേസ് ഐ എം എ ഫ്രീ ബേർഡ്, ഹിയർ ആഫ്റ്റർ നോ വേർഡ്, ഗുഡ് ബൈ. സാർ ഷാമ്പെയ്ൻ റെഡിയാണ്. ഇത് നോക്കൂ കല്യാൺ, നിങ്ങളുടെ ചാനലിന്റെ മുമ്പിൽ നടന്ന പ്രശ്നത്തിൽ എന്റെ 23 പേരകത്ത് കിടക്കുകയാണ്. ഇലക്ഷൻ ടൈമിൽ നീ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞ എന്റെ പേര് നശിപ്പിക്കുക. വരുന്നവരൊക്കെ 100 ചോദ്യങ്ങളാ ചോദിക്കുന്നത്, എല്ലാം അങ്ങ് മാറ്റി മറിച്ചേക്കാന്ന് പറഞ്ഞിട്ട് താൻ എന്താ ചെയ്തത്? കൂൾ ഡൗൺ ധീരൻ, ഞാൻ വിചാരിച്ച നിങ്ങൾ ജനിച്ച സമയം ഒഴിച്ച് ബാക്കിയെല്ലാം മാറ്റാൻ പറ്റും. അതേറിയതേക്ക് ഇപ്പൊ വരുന്ന ന്യൂസ് തന്നെ ഇട്ടേക്ക് സാർ. ശരി, സദ്ദാം ഹുസൈന്റെ കഥ നിങ്ങൾക്കറിയാമോ? ഡു യു നോ ഹൗ ദ സ്ക്രിപ്റ്റഡ് ഈസ് സെന്റ്? സ്ക്രിപ്റ്റാ? എന്തിനാ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണോ? സാർ, ഇത് ഇറാഖിൽ നടന്ന സംഭവം സാർ. സദ്ദാം ഹുസൈന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നു. ഇത് ലോക സമാധാനത്തിനെതിരാണ്, അമേരിക്ക ഇൻ ഡേഞ്ചർ, അങ്ങനെയുള്ള ചിന്താഗതികളെ എംബഡഡ് ജേർണലിസം എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ചില TV ചാനൽസിനെ കയ്യിലെടുത്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തു. ഇത് ജനങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ടാക്കി, മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ടും കിട്ടി. അത് മൊത്തം മുതലാക്കി ഇറാഖിനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു, സദ്ദാം ഹുസൈനെ തട്ടുകയും ചെയ്തു. എല്ലാം ഓയിലിന് വേണ്ടിയായിരുന്നു സർ. ഇവർക്ക് ഇറാഖിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു ന്യൂക്ലിയർ വെപ്പനെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചോ? ലോക ചരിത്രം തന്നെ മീഡിയ മാറ്റി മറിക്കുമ്പോ നിങ്ങളെ ഉയർത്താനും താഴ്ത്താനും വളരെ എളുപ്പമാ. പറയുന്നതൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാണിച്ചു തരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് Z1 TV സ്റ്റേഷന് മുന്നിൽ നടന്ന ആക്രമണത്തിന് കാരണമെന്ന് പറഞ്ഞ് ധീരൻ മനോഹരന്റെ പാർട്ടിയിൽ നിന്നും പലരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതിനെ കുറിച്ച് ഇപ്പോൾ ലഭിച്ച കൂടുതൽ വിവരങ്ങളിലേക്ക്. ആ പാർട്ടിക്കാരെ പോലെ തന്നെ ആ കൂട്ടത്തിൽ പോയി നിൽക്കണം, ആർക്കും ഡൗട്ട് വരാൻ പാടില്ല, മനസ്സിലായോ? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് നശിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കൾ ഏർപ്പെടുത്തിയ ചതിക്കളിയാണ് ഇതിന് പിന്നിലെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ധീരന്റെ പാർട്ടി അനുയായികളെ പോലെ വേഷം മാറി വന്ന റൌഡികൾ ആരാണെന്നറിയാൻ Z1 TV നൽകിയ പരാതിയിന്മേൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കല്യാൺ, തന്റെ മാജിക് ഒരു രക്ഷയില്ല, ഒരു സെക്കൻഡ് ഉണ്ട് താൻ എല്ലാം മാറ്റിയില്ലേ, താൻ ഒരു രക്ഷയില്ലടോ. ഇതാണോ മീഡിയ പവർ? സർ, നമ്മുടെ റിസർച്ച് ടീമിൽ ചില പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഡിവൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പാരാമീറ്റർ, അതായത് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസം ഭയങ്കര കുറവാ സർ. താനെന്താടോ അങ്ങനെ സംസാരിച്ചത്? ഞാനൊന്ന് കണ്ണു കാണിച്ചാലേ 1000 ഷെയർസ്, 1,00,000 ലൈക്സ്, സംസാരിച്ച 1,00,000 കമന്റ്സ്, ഇതൊന്നും എനിക്ക് വോട്ടായിട്ട് മാറൂലേ? ദേ ആർ ജസ്റ്റ് ട്രോളിങ്, നിങ്ങളെ കളിയാക്കുക, അതൊന്നും വോട്ടായി മാറില്ല. ജനങ്ങളിലെ 30% നിങ്ങളൊരു ജോക്കറായിട്ടാണ് കാണുന്നത്, 25% നിങ്ങളൊരു റൌഡിയായിട്ട് കാണുന്നു, ബാക്കി 15% കുടിയനായിട്ടും. അത് മാറ്റണം സർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പേഴ്സണാലിറ്റി ബ്രാൻഡിങ് ഒരു ക്ലിനിക്കൽ പ്രോസസ്സാണ്. ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കി മാറ്റുന്നത് പോലെ ബ്രേക്കിംഗ് ന്യൂസിൽ ആഴ്ചയിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഉണ്ടാവും. അതിന് പറ്റിയ രീതിയിൽ ചില സംഭവങ്ങൾ ഞങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ട്. ഇത് ഞങ്ങളുടെ ബിനാമി മീഡിയാസിലും വെബ്സൈറ്റിലും വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങളുടെ ലെവല് ടോപ്പിലായിരിക്കും സർ. ഓക്കെ, ഞാൻ സറണ്ടർ ആയിരിക്കുന്നു. എന്നെ എത്രയ്ക്ക് പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കിയേക്ക്. അതിന് പകരം പെട്ടി വന്നുകൊണ്ടിരിക്കും. You're gonna go places.